outside the promises. We are on the lookout to find another race that turn out the world from grim danger. തണുത്ത പരക്കെ മഴ ലഭിച്ചു. വരുന്ന രണ്ട് ദിവസം കൂടി കനത്ത മഴയും കാറ്റും കടലാക്രമണവും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്രമായി. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നാ പോറ ഇടം തൊളഞ്ചു പോയിടും. അത് എന്നോട് സാപം. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ നിൽക്കുന്നത്. ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ മെയ് 23 വരെ നീട്ടുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അകലെയാണ് ഈ പറയുന്ന അവസ്ഥയുള്ളത്. കോവിഡ് പോസിറ്റീവായ രോഗി വീട്ടിൽ ചാരായം വാട്ടുന്നതിനിടയിൽ പിടിയിൽ. ചുങ്കത്തറ പഞ്ചായത്തിലെ കട്ടച്ചിറ സ്വദേശി കൃഷ്ണനാണ് പിടിയിൽ. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമായാലും വിടണ്ട. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സീസണിങ് എത്തി, ഏത് മഴയുടെ സീസൺ. നിങ്ങളുടെ വണ്ടി ഓടി എത്തത്തില്ല സാർ, അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങളുടെ വണ്ടിക്കില്ല. നിങ്ങൾക്ക് വിളിക്കേണ്ടി വരും മത്സ്യത്തൊഴിലാളികളെ, ഇന്ത്യൻ ആർമിയെ. കൂട്ടത്തിൽ കളക്ടറുടെ വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വണ്ടി പ്രാന്തന്മാരെ. ഒരു കാര്യം ചെയ്യാം, രാവിലെ